മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് എന്റെ വിനീതമായ നമസ്കാരം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് എന്റെ വന്ദനം. വന്ദനം കൊണ്ട് കാര്യമില്ല, നമസ്കാരമാണ് ഏറ്റവും വേണ്ടത്. അതല്ല, വന്ദനത്തിലാണ് മോഹൻലാൽ ഉള്ളത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, എവിടെയും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയല്ലേ. ഉഗ്രമൂർത്തിയാണ് മമ്മൂട്ടി. പ്രിയമുള്ളവരെ, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒച്ചപ്പാട് ബഹളത്തിനൊന്നും പോകണ്ട. അവരാൾക്കാർ കുറവാണ്, വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് കയറിയിരുന്നുള്ളൂ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പകുതി മെമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ മാധവനായും മധ്യവയസ്കനായും മദ്യപാനിയായും ഉത്തമ കുടുംബ നായകനായും സുഹൃത്തായും ഒക്കെ മലയാള സിനിമയിൽ പിന്നിത്തിളങ്ങുന്ന മഹാസാഗരത്തിനുടമയാണ് മമ്മൂട്ടി. മമ്മൂട്ടി അഭിനയിച്ച നിരവധി സിനിമകൾ കണ്ടുകൂട്ടണമെങ്കിൽ ഈ ഒരു ജന്മം പോരാ. അത്രയ്ക്കും സിനിമകളാണ് മഹാനടനായ മമ്മൂട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഇന്ന് ഈ 75 വർഷം തികയാണെന്ന് ഉച്ചക്ക് 2:30 വരും. 75 അല്ല 25. അത് മോഹൻലാൽ വന്നിട്ട് 25 ആയുള്ളൂ, മമ്മൂട്ടി വന്നിട്ട് 75 ആയി. 50 ഇവൻ അറിയാതെ പോയി. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല, ഭരത് മമ്മൂട്ടിയാണ്. മോഹൻലാലും വെറും മോഹൻലാലല്ല, ഭാവരാഗ താളസമന്വയമായ ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് കരസ്ഥമാക്കിയ ലാലേട്ടൻ വെറും മോഹൻലാലല്ല, ഭരത് മോഹൻലാലാണ്. നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കോമഡി സിനിമകൾ, ട്രാജഡി സിനിമകൾ. പക്ഷേ ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതും മമ്മൂട്ടി എന്ന മൂന്നക്ഷരമുള്ള മായുള്ള നടനാണ്. ട്രാജഡി സിനിമയിൽ മമ്മൂട്ടിയാണെങ്കിൽ കോമഡി സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ലാലേട്ടനാണ്. മമ്മൂട്ടി ജനിച്ചു വളർന്നത് കൊച്ചിയിലാണെന്ന് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചെമ്പിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൊച്ചിയിലാണ് താമസം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നില്ലെങ്കിലും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത് എന്തിനാപ്പി എന്ന് ചോദിച്ചുകൊണ്ട് രാജമാണിക്യം എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർത്ത ഏക നടനാണ്. ആ ഒരൊറ്റ സിനിമ ഹിറ്റാക്കിയവനാണ് മമ്മൂട്ടി. നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന് ഒട്ടനവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ മോഹൻലാൽ. മമ്മൂട്ടി ഗൃഹനാഥനാണ്, കുടുംബനാഥനാണ്. അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആ മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ മോഹൻലാൽ അതുപോലെ അല്ലെങ്കിലും രണ്ട് മക്കളുണ്ട്, ഒരു പെണ്ണും ഒരാണും. എവിടെ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. പ്രത്യേകിച്ച് ന്യൂഡൽഹി ചെന്നാലും ദുബായി ചെന്നാലും സ്വന്തം വീട്ടിൽ ചെന്നാലും ലൊക്കേഷനിൽ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. ഞാൻ പറഞ്ഞ നാട്ടിലും വെള്ളാനകളുടെ നാട്ടിലും ചെന്നാൽ മോഹൻലാലിനെ കാണാം. മലയാള സിനിമയുടെ വല്യേട്ടനാണ് മമ്മൂട്ടി, മലയാള സിനിമയുടെ ബാലേട്ടനാണ് മോഹൻലാൽ. യാത്രയിൽ മമ്മൂട്ടി ഉണ്ട് സുഹൃത്തുക്കളെ. അതിനു മുമ്പ് ഒരു മൊഴിയുണ്ട്, യാത്രാ മൊഴി, അതിൽ മോഹൻലാൽ ഉണ്ട്. നിരവധി പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി വെളുത്ത പക്ഷിയാണ്. അങ്ങനെയുള്ള വെളുത്ത പക്ഷി, കറുത്ത പക്ഷി എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പദവിയിലേക്ക് ഉയർത്തി. കറുത്ത പക്ഷിയും വെളുത്ത പക്ഷിയും അല്ല കാര്യം, നമ്മൾ ഏവരും കളി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയുണ്ട്, കിഴക്കുണ്ടിരും പക്ഷി, അതിൽ ലാലേട്ടനുണ്ട്. എന്തായി പറയുന്നത്, വല്ല വിവരമുണ്ട്? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊക്കെയാണ് ഇതിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിന്നെ എനിക്ക് വേണം, നിന്നെ ഇനി ഒരു കോടതിക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. നിന്നെ കുറിച്ച് ജനങ്ങൾ കഥകളും കവിതകളും രചിച്ചിരിക്കുന്നു. നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളിയുടെ മുഖത്ത് നോക്കി തോക്ക് ചൂണ്ടിയവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിമോഹമാണ് മോനെ ദിനേശ്, അതിമോഹം എന്ന് പറഞ്ഞത് മോഹൻലാലാണ്. അതുകൊണ്ട് കാര്യമില്ല, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്ന് നമ്മളെ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. ആ പബ്ലിസിറ്റി ഒരു നായകനില്ലെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം എന്ന് പറഞ്ഞതും ഒരു ശരാശരി മലയാളിയോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചതും ലാലേട്ടനാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് മാത്രമേ മോഹൻലാൽ ചോദിച്ചിട്ടുള്ളൂ. രാവിലെ പരിപാടികളുണ്ട്, ഉച്ചക്ക് പരിപാടികളുണ്ട്, രാത്രി എന്താ പരിപാടി എന്ന് മമ്മൂട്ടി മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. പക്ഷേ ഇതാരും പുറം ലോകം അറിഞ്ഞിട്ടില്ല, സ്വന്തം ഫോൺ നമ്പർ പോലും ശരാശരി മലയാളികൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞയാളാണ് മോഹൻലാൽ. മൈ ഫോൺ നമ്പർ ഈസ് 2255. എത്രയാണ്? 2255. അങ്ങനെ മോഹൻലാലിന്റെ നമ്പർ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് വിവരം ഉണ്ടെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് മോഹൻലാലെ വിളിച്ച് സംസാരിക്കാം. ഇതേപോലെ അണ്ടാമണ്ടന്മാരോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ദി കിങ് ആണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ചെയ്യുന്നതെല്ലാം യന്ത്രമായിരിക്കും എന്ന് പറഞ്ഞതും ലാലേട്ടനാണ്. എന്തോന്ന് പറയാൻ കിടക്കണം, എത്ര ഡയലോഗാണ് മമ്മൂട്ടി നമുക്ക് വെച്ചിരിക്കുന്നത്. എത്ര വന്നാലും എനിക്ക് പിറക്കാതെ പോയി, മകരല്ലേ നീ, മടങ്ങിപ്പോ എന്ന് പറഞ്ഞത് മമ്മൂട്ടി മാത്രമാണ്. സുഹൃത്തുക്കളെ, എന്ന് പറഞ്ഞതും മോഹൻലാൽ. സ്നേഹമുള്ള സിംഹമാണ് മമ്മൂട്ടി. സ്നേഹമുള്ള സിംഹമാണെങ്കിൽ നരസിംഹമാണ് മോഹൻലാൽ. മുദ്രകൾ കാട്ടി നമ്മളെ മലയാള സിനിമയുടെ മായാ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തിച്ചവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഗർഭമുദ്രയല്ല, പാദമുദ്ര കാട്ടിയവനാണ് മോഹൻലാൽ. എല്ലാവരുടെയും മാനസത്തിൽ മമ്മൂട്ടി ഉണ്ട്. പ്രത്യേകിച്ച് സൂര്യമാനസത്തിൽ മമ്മൂട്ടി എന്ന നായകൻ, മമ്മൂട്ടി എന്ന അംബേദ്കർ, മമ്മൂട്ടി എന്ന ഹിറ്റ്ലർ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സൂര്യമാനസത്തിലാണെങ്കിൽ സൂര്യ ഗായത്രിയിൽ മോഹൻലാലാണ് ഉള്ളത്. വിഷ്ണുവാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ഒരുപാട് വിഷ്ണുമാരെ കൂട്ടിയിണക്കി ഒരു ലോകം തീർത്ത് വിഷ്ണു ലോകത്തിൽ മോഹൻലാൽ ഉണ്ട്. വെറും മാണിക്യമല്ല, നീ രാജമാണിക്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ജനങ്ങളെ മനസ്സിലാക്കി തന്നതും മമ്മൂട്ടി മാത്രമാണ് സുഹൃത്തുക്കളെ. രാജമാണിക്യമല്ല, രാജാവിന്റെ മകനാണ് മോഹൻലാൽ. എന്തിനാപ്പ ഇവന് വല്ല വിവരമുണ്ടോ? രാക്ഷസൻ രാജാവാടാ മമ്മൂട്ടി, രാവണ പ്രഭുവാടാ മോഹൻലാൽ. കാഴ്ചയിൽ മമ്മൂട്ടി ഉണ്ട്, കാഴ്ച ഇല്ലാത്തവരുടെ സിനിമയായ ഗുരുവിൽ മമ്മൂട്ടി ഉണ്ടടാ. ഗുരു, എനിക്കിപ്പോ കാണുന്ന ഗുരുവാണ് നിന്നെ. എടാ, ഒരു കാര്യം നീ മനസ്സിലാക്കണം, മലയാള സിനിമയുടെ വിധേയനാണ് മമ്മൂട്ടി, മലയാള സിനിമയുടെ അധിപനാണ് മോഹൻലാൽ. ചരിത്രങ്ങൾ എക്കാലവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് തങ്കരിപ്പുകളാൽ എഴുതിയിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമ എന്ന ചരിത്രം എന്ന പേരുള്ള സിനിമയിലും മമ്മൂട്ടി എന്ന നായകൻ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്ത്. മലയാള സിനിമയുടെ ചിത്രം എടുത്തു നോക്കിയാൽ അതിൽ മോഹൻലാൽ ഉണ്ട്, മലയാള സിനിമയായ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട്. എവിടെ ഇവൻ ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹരികൃഷ്ണൻ.
കാര്യം ചെയ്യാം, നമ്മ ഇവിടെ കിടന്ന് വായിട്ടലച്ച് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മമ്മൂട്ടി തന്നെയാണ് സൂപ്പർ നടൻ, നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. ആ ഞങ്ങളും സമ്മതിച്ചു, മമ്മൂട്ടിയല്ല ലാലേട്ടനാണ് സൂപ്പർ എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക. അത് വേണ്ട, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് ലോറിക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ ലോറിക്കല്ല കണ്ടെയ്നറിനാണ് വന്നിറങ്ങിയിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് അവരുടെ പ്രകടനം കാണുമ്പോൾ ഉള്ളാവുന്നത് കൊടുത്തു വിട്ട് അവർ പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ, അപ്പൊ അങ്കത്തട്ടി കാണാം. അങ്കത്തട്ടിലല്ല, ഇവിടെ വെച്ച് കാണാം ആരാണ് താരമെന്ന്. ഇതാ ഞങ്ങളുടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി, കൺവീനർ, ട്രഷറർ, ഗജാൻജി, വൈസ് പ്രസിഡന്റ്, ഒന്നും ഇവനല്ല, എല്ലാം ഞാൻ തന്നെയാണ്. മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ ഏതാണെന്ന് വ്യക്തമാക്കി ഇവൻ യോദ്ധ എന്ന പടത്തിലെ പാട്ടിന്റെ ഈണത്തിൽ പാടി കേൾപ്പിക്കും. അത് കണ്ടിട്ട് ചങ്ക് തകരരുത്. ഓഹോ, ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായ? ഇല്ല, ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നെടുന്തൂണാണ് ഈ നിൽക്കുന്നത്. അയ്യോ, ഇവനെയൊക്കെ ഏതെങ്കിലും കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് കൂടെടാ. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം മോനെ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാണും, നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. പാടി അങ്ങോട്ട് തകർത്തിട്ട് അങ്ങോട്ട് പോരും. പേടിക്കണ്ടേ, മമ്മൂട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത്, നമുക്ക് തെളിയിച്ചു കൊടുക്കാന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചേക്കണതെന്നും ഏറ്റവും നന്നായി അഭിനയിച്ചേക്കണത് ഈ പാട്ടോട് തെളിച്ചു കൊടുത്തേക്കണം. ഏത് പാട്ടാണ് അവൻ പിടിക്കണത്? യോധ. യോധ യോധ തന്നെ നമ്മൾ പിടിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാ, സ്പോട്ട് തെറ്റിയാ എന്നെ നോക്കണ്ട, ഞാൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഊട്ടി. പടയോട്ടം പടങ്ങി വരംബ്രബാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നിപാദ മുദ്ര പത്താമുദയം പവിത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. കളിക്കളം കൽക്കത്ത് കാർണിവൽ ഹോയ് കുട്ടൻ ഹോയ്. കളിപ്പാട്ടം കമലകളും കിളിക്കൻ കത്തണം പഴിക്കട്ട കുടരും പശുഗുരുതം സാമ്രാജ്യം സിദ്ധാന്ത സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി. പഠിക്കും സിസന്റെ സദയം സഞ്ചാരി യോധ സുഗമദേവി സർവകലാശാല. അതിനത്രം മനസ്സോരം അക്കാരി ഹോയ് ആ രാത്രി ഹോയ്. അനുബന്ധം അന്താകി അഭിമനു അക്കരെ 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 ആരിൻ മലരും കിളിയും മനുവെങ്കിൽ മധുരുകൾ മുദ്ര മൂന്നു മാസങ്ങൾക്ക് മുൻപ്. മാന്ത്രികം മൂന്നാം പുറം മിഥുനം മിന്നര മുഖം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. അങ്ങാടിക്കപ്പുറത്ത് അഴകിയ രാവണൻ ആ നേരം അല്പദൂരം ആവനാഴി. ആറാം തമ്പുരാൻ അതിഥമതിപ്പൻ അട്ടക്കലാശം അതിദേവൻ. കാണാമറയത്ത് കിഴക്കൻ പത്രസ് കളിയൂഞ്ഞാലെ കാർണിവൽ. നോക്കത്ത് ദൂരത്ത് കണ്ണെന്നിട്ട് അബ്ദുള്ള പഠിച്ചിട്ട് മരോ ഉപകാരം നിറക്കൂട്ട്. അടിമകളുടെ മകൾ അർഹത അങ്കിൾ ബെൻ. സായം സന്ധ്യ ബട്ടർഫ്ലൈസ് തമ്മിൽ തമ്മിൽ പോയി പോയി അമരം അക്കരെ അംബേദ്കർ അർത്ഥം. കളിപ്പാട്ടം കമലകളും കിളിക്കൻ കടത്തണം പഴക്കെട്ട് കുടരും പശുഗുരുതം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി. പഠിക്കം സിസന്ന് സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല. ഒരു വടക്കൻ വീരഗാഥ ഒരു സേവയുടെ കുറിപ്പ് ഇൻസ്പെക്ടർ ബൽറാം ഇന്ദ്രപ്രസ്ഥം. തെന്മാവിൻ കൊമ്പത്ത് മഞ്ഞിൽ വീരിഞ്ഞ പൂക്കൾ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം. വില്ലർ വാർത്ത ജാഗ്രത വിഷ്ണു മഴകത്ത് മുൻപ് നീലഗിരി. തെരുവിന് തരകൻ നായകൻ സാബു പന്തൽ സ്വന്തം മപ്പൂസ്. അയാൾ കഥ കിട്ടിയ അണുച്ചപ്പ് ചെങ്കോൽ താളവട്ടം മുസ്താദ് എയോട്ടോ. ഇങ്ങോട്ട് ബോൺമാൻ ജോണി വാക്ക് അപ്പണി ചക്രയാക്കം വിഷ്ണു ലോകം. നർക്കവല ജാക്കോട്ട് പൂവിന് പുതിയ ഉന്തന്നൽ ഗാന്ധർവം നിർണയം ഉണ്ണികളെ ഒരു കഥ പറയാം. ന്യൂഡൽഹി പിൻഗാമി ന്യായവിധി പടയോട്ടം പടയിലേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നി പാദമുദ്ര പത്താമുദയം പുത്രം പ്രത്യേക പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ.